ഹായ് ഹലോ, ഇന്ന് മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ് ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റ് 1 പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാണ് പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് റീഡ് പോയം ആൻഡ് റിസൈറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്, ഒരു പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടി കളിക്കുന്ന പിക്ചേഴ്സ് അല്ലേ. അതിൻ്റെ താഴെയായിട്ട് ഒരു പോയം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് കൂട്ടുകാരാകാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ ഓൾ ടുഗദർ. ലെറ്റ്സ് ബി ഫ്രണ്ട്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ ഓൾ ടുഗദർ. യുവർ ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യുവർ ടേൺ ദെൻ മൈ ടേൺ, ഷെയറിങ് ഈസ് കെയറിങ്, ദാറ്റ്സ് വാട്ട് വി ഡു അല്ലേ. ഒരു ചെറിയൊരു പോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്? മീനിങ് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ബി ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമുക്ക് കൂട്ടുകാരാകാം, കൂട്ടുകൂടാം, നമുക്ക് കൂടി കളിക്കാം അല്ലേ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, രസിച്ചിടാം നമുക്കൊരുമയിൽ അല്ലേ. ഹാവിങ് ഫൺ ഓൾ ടുഗദർ, കൂട്ടുകൂടാം നമുക്ക് കൂടി കളിക്കാം, രസിച്ചിടാം നമുക്കൊരുമയിൽ. അതാണ് ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ ഓൾ ടുഗദർ. നിൻ്റെ ഊഴം പിന്നെ എൻ്റെ ഊഴം, പങ്കുവയ്ക്കാം നമുക്ക് നന്ദി ചൊല്ലാം, പങ്കുവയ്ക്കാൻ തന്നെ കരുതലും അതുതന്നെ നമ്മൾ ചെയ്തിടണം. യുവർ ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യുവർ ടേൺ ദെൻ മൈ ടേൺ, ഷെയറിങ് ഈസ് കെയറിങ്, ദാറ്റ്സ് വാട്ട് വി ഡു. ഇനി വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഗെയിമാണ് നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരോടൊപ്പം കളിക്കാറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ എന്തൊക്കെ കളിക്കാം? ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു കളി കളിക്കാൻ. റൺ ആൻഡ് ക്യാച്ച് അല്ലേ, ഓടിപ്പിടിക്കുക. മ്യൂസിക്കൽ ചെയർ ആൻഡ് സ്കിപ്പിംഗ് അല്ലേ, മ്യൂസിക്കൽ ചെയർ കളിക്കാം, സ്കിപ്പിംഗ് കളിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കളിക്കാൻ ഇഷ്ടമാണെന്നുള്ളത് ആഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ അല്ലേ. അതിൻ്റെ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് സെയിം കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ അവിടെ റൈമിംഗ് വേർഡ്സ് അവിടെ ഏതൊക്കെയാണ്? ഫ്രൗൺ എന്നുള്ളതിൻ്റെ റൈമിംഗ് വേർഡ്സ് ഏതായിരിക്കും? ഡൗൺ അല്ലേ, ഒരേ പ്രൊനൗൺസിയേഷനാണ്, ഫ്രൗൺ ഡൗൺ. പിന്നെ ഹോൾഡ് ഹോൾഡ് ഗോൾഡ്, ഹാൻഡ് അണ്ടർസ്റ്റാൻഡ് അല്ലേ. അതുപോലെ നിങ്ങൾ എന്താ സെയിം കളർ കൊടുക്കുക. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഉള്ളടുത്ത് എന്ത് കളർ കൊടുക്കും? ഹാൻഡിൻ്റെ കളർ കൊടുക്കും അല്ലേ, ബ്ലൂ കളർ കൊടുക്കും. പിന്നെ ഫ്രൗൺ എന്നുള്ളടുത്തോ ഡൗൺ എന്നുള്ളടുത്ത് ഫ്രൗൺ ഗ്രീൻ കളർ കൊടുക്കും. പിന്നെ ഗോൾഡ് ഹോൾഡ് യെല്ലോ കളർ കൊടുക്കും അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗീവ് ഇൻ ദ ബോക്സ് അല്ലേ. ഒരു ബോക്സിൽ ക്ലൂ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് പോയം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഡാഷ് അല്ലേ. അവിടെ ബോക്സിൽ ട്രീ, ഫ്ലവർ, ബോട്ട്, സ്റ്റാർ, ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, സ്വേയിങ് ഇൻ ദ വിൻഡ്, ഷൈനിങ് ഇൻ ദ സ്കൈ, ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ അല്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ആ പോയം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ സ്വേയിങ് ഇൻ ദ വിൻഡ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. ഇതാണ് ആ പോയം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ നോക്കാം. ലെറ്റ്സ് ഡിസ്കസ്, നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. വാട്ട് ഡേസ് യുവർ മദർ ഡു അറ്റ് ഹോം, നിങ്ങളുടെ മദർ എന്താണ് വീട്ടിൽ ചെയ്യാറ്? വാട്ട് ഡേസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം, നിങ്ങളുടെ ഫാദർ അച്ഛൻ എന്താ ചെയ്യാറ് വീട്ടിൽ? ഡു യു ഹെൽപ്പ് യുവർ പേരൻറ്റ്, നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? ഹൗ, എങ്ങനെയൊക്കെയാണ് സഹായിക്കാറ്? ആ നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് കൊണ്ട് കൊടുക്കാം. മൈ മദർ ക്ലീൻ ദ ഫാൻ. ആ അല്ലേ, എൻ്റെ അമ്മ ഫാൻ ക്ലീൻ ചെയ്യുന്നു, ക്ലീൻസ്. നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം, ആ ചിത്രത്തിൽ അച്ഛൻ എന്താ ചെയ്യുന്നത്? മൈ ഫാദർ കുക്സ് ഇൻ ദ കിച്ചൺ. ഡു യു ഹെൽപ്പ് ഹർ യുവർ പേരൻസ്, ഹൗ അല്ലേ, എങ്ങനെ നിങ്ങൾ പേരൻസിനെ സഹായിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ യെസ് ഐ ഹെൽപ്പ് മൈ പേരൻസ്, ഐ വാഷ് അറ്റ് ഹോം അല്ല. ആ ചിത്രത്തിൽ കാണുന്നത് നോക്കിയിട്ടാണ് നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ആൻസേഴ്സാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. റൈറ്റ് സുശാസ് തോട്ട്സ്
സഷയുടെ ചിന്തകൾ എഴുതാനാണ് പണ്ട്. സഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പൻ ടു ദ ഗേൾ. സഷ ഉണ്ണിയപ്പം ആ പെൺകുട്ടിക്ക് കൊടുത്തു അല്ലേ. ബട്ട് ദ ഗേൾ റാൻ എവേ വിതൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷെ അത് സ്വീകരിക്കാതെ ആ കുട്ടി ഓടിപ്പോവുകയാണ് ചെയ്തത്. വാട്ട് കുഡ് ബി സഷാസ് ഫീലിങ്സ് അല്ലേ. അപ്പം ആ സഷയ്ക്കുണ്ടാകുന്ന അനുഭവം, ഫീലിങ്സ് എന്തായിരിക്കും എന്നാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആ എന്തൊക്കെയായിരിക്കും? ഐ ഫീൽ സാഡ്, വൈ ഡിഡിങ് ഷീ ആക്സെപ്റ്റ് ഉണ്ണിയപ്പം. എനിക്ക് സങ്കടമായി, എന്താണ് അവളെ എൻ്റെ ഉണ്ണിയപ്പം സ്വീകരിക്കാൻ. ഷുവർ ഷീ ഈസ് എ പുവർ ഗേൾ, ഒരു പാവം പെൺകുട്ടിയാണ്, എനിക്ക് ഉറപ്പാണ്. ഷീ മേ ബി ഷൈ ടു ആക്സെപ്റ്റ് ഇറ്റ്. അവൾക്ക് ചിലപ്പം എൻ്റെ ഇതിൽ നിന്ന് മേടിക്കാൻ ഷൈ ആയിരിക്കും, നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. മേ ബി ബിക്കോസ് ഐ ആം എ സ്ട്രേഞ്ചർ ടു ഹർ. ആ ചിലപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊരു അപരിചിതയല്ലേ, അതുകൊണ്ട് അതായിരിക്കും. പെർഹാപ്സ് ഹർ മദർ മേക്സ് കോൾ ഹർ ഫോർ റിസീവിങ് ഉണ്ണിയപ്പം ഫ്രം ദ സ്ട്രേഞ്ച് ഗേൾ. ചിലപ്പോൾ അവൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവും അപരിചിതയായ ആരെ കയ്യിലിരുന്നും പരിചയമില്ലാത്ത ആരെ കയ്യിലിരുന്നും ഒന്നും മേടിക്കരുതെന്ന്. ഷുവർ ഐ വിൽ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹർ. തീർച്ചയായും ഞാൻ അവളെ കൂട്ടി എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. ഐ വിൽ ഗോ ടു ഹെർ ഹോം, ഞാൻ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഐ വിൽ ടെൽ മൈ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ടു ഹെൽപ്പ് ഹെർ ഇഫ് ഷീ ഈസ് ഇൻ നീഡ് അല്ലേ. ഞാൻ എന്തായാലും അവൾ വീട്ടിൽ പോകും, എന്നിട്ട് അവളുടെ പേരൻസിനോട് സംസാരിക്കും, അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ ആയിരിക്കും സഷ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അടുത്തത്, സഷ ടോൾഡ് അനു ടീച്ചേഴ്സ് എബൌട്ട് കവിത. കവിതയെ കുറിച്ച് സഷ എന്ത് ചെയ്തു? അനു ടീച്ചറോട് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹർ ടീച്ചർ. അപ്പോൾ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത്. സഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, സംഭാഷണം. ആ ഒന്ന് അവിടെ കൊടുത്ത്, ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ആ അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? എ ഗേൾ, ഹൂ ഇസ് ഷീ? ആ ഒരു പെൺകുട്ടിയോ, അത് ആരാണ്? വേർ ഡിഡ് യു സീ ഹർ, നിങ്ങൾ എവിടെ വെച്ചാൽ അവളെ കണ്ടത്? നെവീൻ ആൻഡ് ഐ സോ ഹർ ബിഹൈൻഡ് ദ ബുഷസ്. ആ ബുഷസിൻ്റെ ബിഹൈൻഡ് ഐ ബാക്കിൽ ഞങ്ങൾ കണ്ടു. ഷി വാസ് ക്രാഡിൽ ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ് യു തോട്ടസ്. ആ ടീച്ചർ ഞങ്ങൾ എന്ന് പഠിപ്പിച്ച ആ പാട്ട് പാടി അവൾ അനിയനെ തൊട്ടിലാട്ടുന്നത് ഞങ്ങൾ കണ്ടു. ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്? ആ എങ്ങനെയാണ് ആ കുട്ടിയെ പാട്ട് പഠിച്ചത്? യെസ്റ്റർഡേ ഐ സോ ഹെർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് അവർ ക്ലാസ്. ഷീ ഈസ് പുവർ ഗേൾ ടീച്ചർ. ആ ഇന്നലെ ഞാൻ അവൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മുന്നിൽ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ട്. ഒരു പാവം പെൺകുട്ടിയാണ് ടീച്ചറെ. ഓ ഐ സീ, ഓ അങ്ങനെയാണോ? ഐ തിങ്ക് ഷീ വാണ്ട് ടു കം ടു, എനിക്ക് തോന്നുന്നു അവൾക്ക് സ്കൂളിലേക്ക് വരണം എന്ന്. ഐ സോ തിങ്ക് സോ, എനിക്കും തോന്നുന്നുണ്ട്. ഷീസ് ബ്രില്ല്യൻറ്റ്, ആ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ക്യാൻ വി ഹെൽപ് ഹർ ടു സ്റ്റഡി? നമുക്ക് അവളെ പഠിക്കാൻ സഹായിക്കാൻ കഴിയുമോ? Don't worry, our headmaster is out of station today. Let's me contact him. ആ വിഷമിക്കണ്ട, നമ്മളെ ഹെഡ്മാസ്റ്റർ ഇന്ന് ഇവിടെ ഇല്ല. നമുക്ക് നാളെ ഹെഡ്മാസ്റ്ററോട് സംസാരിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യം അവതരിപ്പിക്കാം. അത്രയാണ് കോൺവെർസേഷൻ. അടുത്തത് എന്തായിരിക്കും ആക്ടിവിറ്റി? മിസ് അനുഭവ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ്മാസ്റ്റർ. അങ്ങനെ അനുഭവ ടീച്ചറെ ഹെഡ്മാസ്റ്റർക്ക് മെസ്സേജ് അയക്കാൻ കഴിഞ്ഞു തുടങ്ങി. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ് ആൻഡ് ഫിൽ അപ്പ് ചാറ്റ് ബോക്സ് അല്ലേ. അവിടെ കുറച്ച് വേർഡ്സ് എന്താണ് ഹെഡ്മാസ്റ്ററും ടീച്ചറും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യൂലേ, അതുപോലെ അവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന്. അപ്പം ഹെഡ്മാസ്റ്റർ വാട്സപ്പ് ചാറ്റ് ഉണ്ട് ഇവിടെ അല്ലേ. ഹായ് അനുഭവ ടീച്ചർ. ഹലോ സർ എന്ന് അനുഭവ ടീച്ചർ ചോദിക്കുന്നുണ്ട്. ഹായ് അനുഭവ ടീച്ചർ, ടുഡേ ടു ഓഫ് അവർ സ്റ്റുഡൻസ് കെയിം ടു മീ. അനുഭവ ടീച്ചർ പറയാണ്, ഹൂ ആർ ദേ? അല്ലേ, സുഷ ആൻഡ് നവീൻ. വൈ ഡിഡ് ദേ കം? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. ഓ നോ ഇഷ്യൂസ്, വി ഷാൽ ഡു ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇതാണ് ഹെഡ്മാസ്റ്ററും അനുപമ ടീച്ചറും തമ്മിലുള്ള ആ ചാറ്റ് ബോക്സ് കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. പുട്ട് എ ടിക് മാർക്ക് എഗെയിൻസ്റ്റ് ദി പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലെക്ട്സ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. അല്ലേ, കൈതയുടെയും എന്താണ് നല്ല സ്വഭാവത്തിൻ്റെ കാണിക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചീത്ത സ്വഭാവവും നല്ല സ്വഭാവവും, കൈൻഡ്നെസ്, ദയ കാണിക്കുന്നത്, ദയ കാണിക്കുന്ന പിക്ചർ ഏതാണ് അത് ടിക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബോയ് ഹെൽപ്സ് ദ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്. അല്ലേ, അത് ടിക്കിടാം. പിന്നെ ഏതാണിതിൽ? എ ഗേൾ ഗിവ്സ് വാട്ടർ ടു എ ബഗ്ഗർ. അത് ടിക്കിടാം. എ ബോയ് കെയർസ് ആൻഡ് ഇഞ്ചേർഡ് പപ്പി. അല്ലേ, കെയർ ചെയ്യാണ് പപ്പിനെ. അപ്പോൾ ആ മൂന്ന് പിക്ചറാണ് അല്ലേ കൈൻഡ്നെസ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. ഹാ, സ്റ്റോറിയിൽ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹെഡ്മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത.
കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. നെവിൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ഇത് ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താവും, നെവിൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. സഷ ആൻഡ് നെവിൻ വിസിറ്റഡ് കവിത. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. നെക്സ്റ്റ് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അല്ലേ, ഈ സീനെ ഈ താഴെ തന്നിട്ടുള്ള പിക്ചർ ഡിസ്ക്രൈബ് വിവരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കബിത ഹർ മദർ ആൻഡ് ലിറ്റിൽ ബ്രദർ ലിവ് ഇൻ എ ടെൻറ്റ്. കബിതാസ് മദർ കുക്സ് ഫുഡ് ഇൻ എ ടെമ്പററി ഫയർ പ്ലേസ് ബിൽറ്റ് ടെൻഡർ എ ട്രീ. ഹർ ലിറ്റിൽ ബ്രദർ സ്ലീവ്സ് ഇൻ ദ ക്രാഡിൽ ഹങ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. കബിത സ്റ്റാൻഡ്സ് നിയർ ദ ഫയർ പ്ലേസ്. ഷി ലുക്സ് at her mother and talk something. She is waiting for food. A cat lay at the foot of her mother. A dog stands behind the girl. Next, read the sentence given and match them with the emoji. Kabita was surprised to receive the storybook from Sasha. Sasha and Naveen became happy when the headmaster congratulated them. Sasha saw the girl in the torn dress. She became sad. ഫസ്റ്റ് ഇമോജി ഏതാണ്? സി ആണ് അല്ലേ. സഷ നെവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ഏതാണ്? ഫസ്റ്റ് ഇമോജി ആണ്. സഷ സോ ദ ഗേൾ ഇൻ ദ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ് ആയപ്പം ബി ഇമോജി. നെക്സ്റ്റ് നോക്കാം. സോൾവ് ദ പസിൽ ആണ്. പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആ പസിലിൻ്റെ ആൻസർ നിങ്ങൾ നന്നായി റീഡ് ചെയ്യുക. അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുക്കാം. അത് ഡിസ്കസ് ചെയ്ത് ശരിയാണോ നോക്കുക കേട്ടോ. ഡൗൺ ആയിട്ട് എഴുതേണ്ട ഫസ്റ്റ് എന്താ, വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. അപ്പോൾ സ്കൂൾ എന്നുള്ള വാക്കാണ്. സെക്കൻഡ് എന്താ, എ ഡ്രസ് ഫോർ ഗേൾസ്. A person who understand you well, touched gently, across sight, eager to learn to or know something, a swinging baby bed. ഇങ്ങനെയാണ് ആൻസർ. അപ്പോൾ ഇത് ശരിയാണോയെന്ന് നിങ്ങൾ നിങ്ങളെ പാഠപുസ്തകം നോക്കി കണ്ടെത്തുക കേട്ടോ. അടുത്തത് നോക്കാം. Look at the picture and make a list of things in the kitchen. Write them below. Visit your kitchen and add more items into the list. ഈ ചിത്രത്തിൽ കാണുന്നതിലൊരു കിച്ചൺ ഡാൻസ് ആണ് അല്ലേ. ആ കിച്ചൺ ഡാൻസിൽ ചിക്കൻ ഓർക്കസ്ട്ര, അതിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് കിച്ചണിൽ കാണുന്നത് എഴുതുക. അതല്ലാതെ നിങ്ങൾ കിച്ചണിൽ പോയി നോക്കുക, കിച്ചണിൽ ഉപയോഗിക്കുന്ന ബാക്കി ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്പൂൺ, പ്ലേറ്റ്, ബൗൾ, പ്രഷർ കുക്കർ, റൈസ് പോട്ട്, സ്പാച്ചുല, കെറ്റിൽ, കിച്ചൺ സ്റ്റൗ, നൈഫ്, ഫോർക്ക്, ഫ്രൈ പാൻ, റോളിംഗ് പേ, ഗ്രൈൻഡിങ് സ്റ്റോൺ, ലാഡിൽ, സ്ട്രെയിഞ്ചർ, സ്കൂപ്പ്, മോർട്ടർ ആൻഡ് പെസ്റ്റൽ, സ്ട്രിംഗ് ഹോപ്പേഴ്സ്, ഗ്രാറ്റർ വർക്ക്, എയർട്രോയിൻ. അങ്ങനെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ഇതാണ് ആൻസർ. Classify the given terms into kitchen. Utilize food items and food ingredients. Collect pictures of them and make an album. അല്ല, ഇവിടെ കുറേ കിച്ചണിലുള്ള സാധനങ്ങളുടെ നെയിം തന്നിട്ടുണ്ട്. അത് കിച്ചൺ യൂട്ടൻസിൽസും ഫുഡ് ഐറ്റംസും ഫുഡ് ഇൻഗ്രീഡിയൻസും തരംതിരിച്ച് ഓരോ കോളത്തിൽ എഴുതാൻ പറയുന്നുണ്ട്. അതിൻ്റെ പിക്ചർ കിട്ടുന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് ഒരു ആൽബം ആക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. റീഡ് ചെയ്യുക എന്നിട്ട് റൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് നോക്കാം. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പൻ ടു സ്കൂൾ? സശ ആസ്ക്ഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? സശ എന്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അമ്മയോട് ചോദിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ സ്കൂളിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. I would like to share my pen and pencil with my friends. I would like to share my eraser and pencil cutter with my friends. I would like to share my favorite pictures with my friends. I would like to share sweets and cake on my birthday with my friends. I would like to share name slip with my friends. ഇത്രയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്. അപ്പോൾ ഈ സ്റ്റോറിയിലുള്ള പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾ വേർഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്റ്റോറി കാർഡിൻ്റെ താഴെയും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളെ വേർഡ്സിൽ സ്റ്റോറി എഴുതാം. അപ്പോൾ ഓരോ പിക്ചറിൻ്റെ താഴെ എഴുതേണ്ട ക്വസ്റ്റ്യനും അതിൻ്റെ മലയാള മീനിങ്ങും ആൻസറും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത നോക്കാം. എന്നിട്ട് എന്ത്, അതൊരു സ്റ്റോറി ആക്കി മാറ്റുക കേട്ടോ. അപ്പോൾ ആ സ്റ്റോറി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എഴുതിയെടുക്കുക, നന്നായിട്ട് റീഡ് ചെയ്യുക,
മനസ്സിലാക്കുക. അടുത്തത് നോക്കാം. അടുത്തതും പിക്ചർ നോക്കിയിട്ട് സ്റ്റോറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സ്റ്റോറിയും ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഒക്കെ നന്നായിട്ട് പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതി മനസ്സിലാക്കി എടുക്കുക. അടുത്ത രണ്ട് ആക്ടിവിറ്റി വീഡിയോ ക്ലിപ്പും ഓഡിയോ ഡയറിയാണ് കേട്ടോ. സാക്ഷിയുടെ അച്ഛനും ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു. അച്ഛനും അമ്മയും പാചകം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ പാചകം ചെയ്തിട്ടുണ്ടോ, ഒരു കുക്കറി വീഡിയോ ഓഡിയോ കമൻറ്റോട് കൂടി തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാനാണ്. അതേപോലെ ഓഡിയോ ഡയറിയിൽ എന്താ റെക്കോർഡ് ആൻഡ് ഓഡിയോ ക്ലിപ്പ് നറേറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഈവൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.